നല്ല കമ്പനിയാണ്, നല്ല ഉറപ്പുള്ള സാധനമാണ്, ലോക്കൽ സാധനമൊന്നുമല്ല. ഗിയറിനോട് കൂടി സോക്കാപ്സറി, ഡിസ്ക് ബ്രേക്ക് മുന്നിലും വേക്കിലും ഇതെല്ലാം പാടുള്ള ദിനപ്പൂരിൽ നിന്ന് ഒരാൾ വന്നേ ഇതെടുക്കുക. അപ്പോൾ മുപ്പര് എന്തെങ്കിലും കുറക്കാണ്ടോക്കെ ചോദിച്ചാൽ മതി, അത് ലാസ്റ്റ് തന്നെ ഞാൻ മാക്സിമം കുറച്ചിട്ട്. പിന്നെ അവർ എടുത്തതിന് ശേഷം തന്നെ പറഞ്ഞ് ഈ പിന്നെ ഗിയറുള്ള സൈക്കിൾ എത്ര ലോക്കൽ കമ്പനി ആയാലും 10 രൂപ കുറച്ച് കിട്ടൂല. കോഴിക്കോട് അടുത്തുള്ളതാണ്, കോഴിക്കോട് സിറ്റിക്കാണ്ട് പോയ സൈക്കിളിൻ്റെ ഒരു ലോകല്ലേ, പക്ഷെ അവിടുന്ന് പോകാതെ ഇങ്ങോട്ട് വരുന്നത് ഇവിടുത്തെ ആ ഒരു വിലക്കുറവിൻ്റെ ഇത് തന്നെയാണ്. പിന്നെ ഇത് ഫ്രിഡ്ജ്, സിംഗിൾ ഡോറ്, ഇതൊക്കെ നമ്മൾ നേരത്തെ വീഡിയോയിൽ പറഞ്ഞ സാധനങ്ങൾ തന്നെയാണ്. ഒരു കവറിങ്, വെള്ളം ആകണ ഒരു പ്രശ്നമൊന്നുമില്ല, ഒരു മൂടി ഇങ്ങനെ ഉള്ളതുകൊണ്ടേ. 10 കിലോ ഇത് 5 കൊല്ലം മോട്ടോർ വാറണ്ടി, 2 കൊല്ലം ബോഡി വാറണ്ടി ഉണ്ട്. 6,500 6 രൂപയൊക്കെ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതാണ് ഏതെടുത്താലും 5 രൂപ എന്നുള്ള ആ ലെവലിൽ തന്നെ എപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്. 5 രൂപ നേരത്തെ വീഡിയോ മടക്കിയൊക്കെ അതെ, ഇവിടെ ലോക്ക് ഉണ്ട്. പതുക്കെ നടക്കണമെങ്കിൽ പതുക്കെ നടക്കാം, എത്ര പതുക്കെ വേണമെങ്കിലും നമുക്ക്, എത്ര മണിക്കൂർ വേണമെങ്കിലും ഇതേ ലെവലിൽ നമുക്ക് നടക്കാം. ഇനി ഒന്ന് സ്പീഡ് കൂട്ടണമെങ്കിൽ സ്പീഡ് കൂട്ടാം, എത്ര നമ്മളെ ഇതിനനുസരിച്ച് ഇത് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് ഓടണമെങ്കിൽ ഓടാം, ഈ ലെവലിൽ നമുക്ക് 10 മിനിറ്റ് ഓടണമെങ്കിൽ 10 മിനിറ്റ് ഓടാം. ഇതൊക്കെ നമ്മൾ 10 മിനിറ്റ് ഉപയോഗിച്ചാൽ നമ്മൾ ശരിക്കേണ്ടി വിയർക്കും. നമ്മൾ ആ എക്സസൈസ് ചെയ്താൽ പോലെ നമ്മൾ ശരിക്കും തന്നെ കാണാൻ കഴിയും. 3 ഓപ്ഷനാണ് ഇതുമേലുള്ളത്. കാലിൻ്റെ മുട്ടിന്, മസിൽ, ഇതിനൊക്കെ അതിൻ്റെ ഒരു എക്സസൈസ് കിട്ടും. സൈക്ലിംഗ്, സൈക്കിൾ, അതെ, അങ്ങനെ ഒരു ഡിസ്കിനൊക്കെ ഉള്ള ഒരു എക്സസൈസ്, അങ്ങനെ സംവിധാനം. പിന്നെ വാഷിംഗ് മെഷീന് 8 കിലോ 8 കിലോ നമ്മൾ 5 രൂപ, നമുക്കൊരു 4 എണ്ണൂറിനൊക്കെ കൊടുക്കും. ഈ തെറാപ്പി അങ്ങനത്തെ ചെയ്യുന്ന ആളുകൾക്കൊക്കെ വളരെയധികം ഉപകാരപ്പെടുന്നത്. ഏത് കമ്പനിയുടെ ഏതെടുത്താലും 5 രൂപ. ഡിയർ ഫ്രണ്ട്സ്, ഞാൻ റിയാസ്, ഓഡോ വിഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് ഇപ്പോൾ കുറേ ദിവസങ്ങൾക്ക് ശേഷം നമ്മൾ വീണ്ടും ഹോം അപ്ലയൻസിന്റെ വീഡിയോ ഒക്കെ ആയിട്ടാണ് എത്തിയിട്ടുള്ളത്. അപ്പോൾ ഹോം അപ്ലയൻസിൻ്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും സുപരിചിതനായ ഒരു വ്യക്തിയാണ്. സോ നമ്മൾ കഴിഞ്ഞ വീഡിയോ ഈ ഒരു ഷോപ്പിൻ്റെ ഏകദേശം 14 ലക്ഷം വ്യൂസ്, അതായത് മില്യൺ അടിച്ചൊരു വീഡിയോ ആയിരുന്നു. സോ നമുക്ക് എല്ലാവർക്കും പരിചിതമാണ്. അപ്പോൾ വീണ്ടും നമ്മൾ മൂപ്പരടുത്ത് എത്തിക്കുകയാണ് സെയ്തൽവിക്ക. സെയ്തൽവിക്ക, നമ്മളെ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ നമ്മൾ ഏകദേശം ഇപ്പോൾ ഒരു 5-6 മാസമായി കാണും അല്ലേ വീഡിയോ ചെയ്ത്? 10 മാസമായി വീഡിയോ ചെയ്തിട്ട്. അങ്ങനെ ഉണ്ടായിരുന്നു നമ്മളെ കഴിഞ്ഞ വീഡിയോന്റെ ഒക്കെ റെസ്പോൺസ്? വളരെയധികം നല്ലൊരു പ്രതികരണമാണ് എല്ലാവരും ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ഈ 10 മാസത്തിലെടുക്കാൻ 15 ലക്ഷത്തോളം ആള് കണ്ടു. ഏകദേശം 14 ലക്ഷത്തിന്റെ മേലായി, 15 ലക്ഷം ആവണം ജനങ്ങൾ എടുക്കുന്നതൊക്കെ. വളരെ നല്ല ഒരു അത്രയും ആളുകള് നമ്മളത് കണ്ട് പല ആളുകളും നമ്മളോട് സഹകരിച്ച്, അങ്ങനെ നല്ലൊരു സന്തോഷകരമായിരിക്കുന്ന അനുഭവമാണ് നമുക്ക് ആ വിഷയത്തിൽ ഉണ്ടായിട്ടുള്ളത്. എന്നെ സംബന്ധിച്ച് ഇന്ത്യയിൽ ആദ്യം 10 ലക്ഷം കടന്നൊരു വീഡിയോ ആദ്യം. നേരത്തെ നിങ്ങളിപ്പോൾ 2 വർഷമായി ഇത് ചെയ്യൽ തുടങ്ങിയിട്ടേ, ഈ 2 വർഷത്തിലിടയ്ക്ക് നിങ്ങൾ 800ഓളം ചാനൽ ചെയ്തിട്ടുണ്ട്, വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതിൽ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് 10 ലക്ഷം കടന്ന ഒരു ഇത് ഉണ്ടായിരുന്നത്. അത് നമ്മളിലൂടെ ആയതിൽ നമുക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ആ സന്തോഷം നമ്മൾ രേഖപ്പെടുത്തുകയാണ് ആദ്യമായിട്ട് തന്നെ. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ കാര്യമായിട്ട് ചെയ്യുന്നത് നമ്മൾ സൈക്കിളുകൾ കൂടുതലായിട്ട് എത്തിയിട്ടുണ്ട്. നേരത്തെ നമ്മൾ ചെയ്ത വീഡിയോയിൽ സൈക്കിള് കുറച്ചുണ്ടായിരുന്നു, പക്ഷെ പിന്നെ നമുക്ക് അതിൻ്റെ ആ സ്റ്റോക്ക് എത്തിയിട്ട് ചെയ്യും. അപ്പോൾ 1000കണക്കിന് വിളികൾ അതിൻ്റെ പേരിൽ വന്നിട്ടുണ്ട്, പക്ഷെ നമുക്ക് ആ സാധനം കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പം നമുക്ക് നല്ലൊരു കമ്പനിയും ഡീലറുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പം നമുക്ക് ഏത് ഐറ്റംസ് സൈക്കിളും ഇവിടെ ഇറങ്ങാനുള്ള ഒരു സൗകര്യമുണ്ട്. അപ്പം അത് ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇപ്പം നമ്മൾ ഇതിന് തയ്യാറായത്. പിന്നെ ഉണ്ട്, നേരത്തെ ഉള്ളതൊക്കെ ഉണ്ട് എല്ലാം. പിന്നെ നമ്മൾ ചെറിയ കാര്യങ്ങളൊക്കെ അതെ അതെ. പിന്നെ കൂടുതൽ നമ്മൾ അന്ന് സൈക്കിള് അതും കൂടി ഉണ്ടല്ലേ. പിന്നെ അതിൻ്റെ കോളും ഇഷ്ടമാതിരി ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ തന്നെ കോള് അറ്റൻഡ് ചെയ്യണില്ല എന്നുള്ളൊരു പരാതിയുള്ളൂ. അറ്റൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ പിന്നെ 10 മാസം കൊണ്ട് 15 ലക്ഷം ആള് കാണുമ്പോഴേ ഏകദേശം ഒരു മാസത്തിൽ 1.5 ലക്ഷം ആള് ശരാശരി കാണുന്നുണ്ട്. അപ്പം അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഒരു ദിവസം 5000 ആള് കാണണ്ടേ. 5000 ആള് കാണുമ്പോൾ അതൊരു പിന്നെ 250 ആളുകൾ കോൾ ചെയ്താൽ നമുക്ക് അത്രയും കോൾ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ കഴിയൂല. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ചെയ്യാൻ കഴിയാത്തൊക്കെ തിരിച്ചു വിളിക്കും, പരമാവധി ചെയ്യലുണ്ട്. എന്നാലും ചിലതൊക്കെ വിട്ടുപോകലുണ്ട്. അപ്പോൾ ഈ ഒരു അസൗകര്യം കൊണ്ടാണ് ചിലതൊന്നും തിരിച്ചു വിളിക്കാൻ കഴിയാത്തതെന്ന് ഞാൻ ആദ്യമായിട്ട് ആ ഒരു സങ്കടം രേഖപ്പെടുത്തുകയാണ്. ആരൊന്നും വിചാരിക്കരുത്, ചില ആളുകളൊക്കെ ഞങ്ങൾ വിളിക്കുമെന്ന് പറഞ്ഞിട്ടുള്ളത് വിളിക്കാഞ്ഞ് പറഞ്ഞാണ് പിന്നെ ചോദിക്കലുണ്ട്. അപ്പോൾ ഇങ്ങനെ 250ഓളം കോളുകളൊക്കെ ഡെയിലി വന്നാൽ നമുക്കത് അറ്റൻഡ് ചെയ്യാൻ ഫുള്ളായിട്ട് കഴിയൂല എന്ന് വിചാരിച്ച് വിളിക്കണേൽ നമുക്ക് ഒരു താല്പര്യക്കുറവോ ഇഷ്ടക്കുറവോ ഒന്നുമില്ല, നമുക്ക് കൂടുതൽ സന്തോഷം തന്നെ ഉള്ളൂ. കാരണം നമ്മളെ ഇത് കണ്ടിട്ടാണല്ലോ വിളിക്കുന്നത്. അപ്പോൾ എത്ര വിളിച്ചാലും നമുക്ക് സന്തോഷം തന്നെ ഉള്ളൂ. മാക്സിമം ഞാൻ അതിന് പ്രതികരിക്കും. എൽബിക്ക്, നമ്മൾ ലൊക്കേഷൻ പലർക്കും ഒരു ബുദ്ധിമുട്ട് പറഞ്ഞിരുന്നു. അപ്പോൾ ഇത് മലപ്പുറം ജില്ലയിൽ കൊണ്ടോട്ടി, നമ്മളെ കാലിക്കറ്റ് ഇന്റർനാഷണൽ എയർപോർട്ട് ജംഗ്ഷൻ, ഏകദേശം ഒരു 500 മീറ്റർ അത്രേ ഉണ്ടാവുള്ളൂ അല്ലേ വരുന്നത് കൊണ്ടോട്ടി ഭാഗത്ത് അതായത് പാലക്കാട് കാലിക്കറ്റ് നാഷണൽ ഹൈവേയിൽ എയർപോർട്ട് കാലിക്കറ്റിൽ നിന്ന് വരുമ്പോൾ എയർപോർട്ട് ജംഗ്ഷൻ കഴിഞ്ഞ ഉടനെ ലെഫ്റ്റ് സൈഡിൽ തന്നെ ഏകദേശം ഒരു 500 മീറ്റർ മുമ്പോട്ട് പോകുന്ന കാണാം. അത് ഇവിടെ ഒരു അറേബ്യൻ മജ്ലിസ് എന്ന് പറഞ്ഞൊരു ഹോട്ടലുണ്ട്, അതിൻ്റെ തൊട്ട് ചാരിയിട്ട് തന്നെയാണ് ഈ ഒരു സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ നമ്മൾ മലപ്പുറം മഞ്ചേരി ഭാഗത്തു നിന്ന് വരുന്നവർക്ക് എയർപോർട്ട് ജംഗ്ഷൻ എത്തുന്നതിന് തൊട്ട് മുമ്പുള്ള ടൗൺഷിപ്പായ തുറക്കൽ അത് മജ്ലിസിനോട് ചാരിയിട്ട് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഏത് സമയത്തും നിങ്ങൾക്ക് ബന്ധപ്പെടാം. നമ്പർ കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയിൽ പലർക്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ട് നമ്പർ കാണുന്നില്ല എന്നുള്ളൊരു പരാതി ഉണ്ടായിരുന്നു. അതായത് പല ആളുകൾക്കും ഈ ഡിസ്ക്രിപ്ഷനിൽ സാധാരണക്കാർ പല ആളുകൾക്കും മനസ്സിലാവുന്നില്ല. സോ അതുകൊണ്ട് ഇത്തവണ നമ്മൾ വീഡിയോയിൽ തന്നെ നമ്മൾ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നതാണ്. അപ്പോൾ ആ നമ്പർ നിങ്ങൾക്ക് ഡിസ്പ്ലേയിൽ കണ്ട് നമുക്ക് കോൺടാക്ട് ചെയ്യാം. സോ നമുക്ക് നേരെ ഡീറ്റെയിൽസുകളിലേക്ക് കിടക്കാം. അപ്പോൾ സെൽബിക്ക് നമുക്ക് നേരെ ഡീറ്റെയിൽസുകളിലേക്ക് പോകാം. പിന്നെ ഒന്നുകൂടി പറയാനുള്ളത്, കാരണം ഈ ജനങ്ങളെ ഒരു പ്രാർത്ഥനയും കൂടി ഉണ്ട്, പറയാക്കാൻ പറ്റില്ല. ഒരു 1000 കണക്കിന് ആളുകൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അത് നേരിൽ ഫോൺ ചെയ്തും കൊണ്ട് നമ്മൾ നേരിട്ട് തന്നെ പറയുന്നുണ്ട്. പിന്നെ നമ്മളാ കമൻസിൽ നോക്കിയാൽ അറിയാം, എല്ലാ വിഭാഗം ആളുടെയും മനസ്സ് തുറന്നിട്ടുള്ളൊരു പ്രാർത്ഥന ഉണ്ട്. അത് വളരെയധികം സന്തോഷം നൽകുന്ന കാര്യമാണ്. നമ്മളൊരു വിജയത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണം അതാണ്. കാരണം നമ്മളിപ്പോൾ അത്രയൊന്നും സെറ്റപ്പ് ഇല്ലാത്ത ഒരു കടയാണ്, ഇപ്പോൾ വന്ന ആളുകൾക്ക് തന്നെ അറിയാം. പക്ഷേ എന്നാലും ജനങ്ങൾ അത്രയും ഇവിടെ വന്നിട്ട് ഇവിടുന്ന് സാധനം എടുത്ത് കൊണ്ടുപോകുന്നത് തീർച്ചയായിട്ടും ഒരു സ്നേഹബന്ധത്തിൻ്റെ ഒരു ഭാഗം കൂടിയാണ്. പിന്നെ കണ്ണൂർ ഭാഗത്തു നിന്നൊക്കെ ഇവിടെ പല അനുഭവങ്ങളായിട്ടുണ്ട്. ആളുകൾ വിളിച്ചിട്ട് ലൊക്കേഷൻ ചോദിക്കും. അപ്പോൾ ഞാൻ ചെറിയൊരു ബുദ്ധിമുട്ട് പറയും, കണ്ണൂർ ഭാഗത്തു നിന്നൊക്കെ വരുമ്പോഴേ കുറച്ചൊരു ലോങ് അല്ലേ, നിങ്ങൾക്ക് സാധനം കൊണ്ടുവരാൻ ബുദ്ധിമുട്ടല്ലേ എന്ന് പറയുമ്പോൾ ഞങ്ങളിപ്പം സാധനം എടുക്കാനല്ല വരുന്നത്, നിങ്ങളെ നേരിൽ കണ്ടാണ്ട് ബന്ധം പുതുക്കാനാണ്. ഞങ്ങളേതായാലും കോഴിക്കോടേക്ക് വരുന്നുണ്ട്. കോഴിക്കോട് നിന്ന് പിന്നെ അങ്ങോട്ട് കുറച്ചല്ലേ ഉള്ളൂ, കുറച്ചെന്നാൽ 24 കിലോമീറ്റർ പിന്നെ ഇങ്ങോട്ട് പോരാനുണ്ട്. എന്നാലും അവരത് താണ്ടി കൊണ്ട് നമ്മളൊരു നേരിൽ കണ്ട് ഒരു സ്നേഹബന്ധം പുലർത്താനാണ് ഇവിടെ വരുന്നത്. പല ആളുകൾ അങ്ങനെ വന്നിട്ടുണ്ട്, പരിചയപ്പെട്ട് സന്തോഷത്തോടു കൂടി പിരിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പ്രാർത്ഥനയും ജനങ്ങളെ ഒരു സഹകരണം അത് പ്രത്യേകം എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. എല്ലാവരും എല്ലാ ആളുകളും മറ്റേ കമൻസ് ബോക്സിൽ നോക്കിയാൽ കാണാം എല്ലാ വിഭാഗം ആളുടെയും ഒരു മനസ്സറിഞ്ഞ പ്രാർത്ഥന. അത് വളരെയധികം സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ നേരെ നമുക്ക് ഡീറ്റെയിൽസുകൾ ഇത് കുട്ടികൾക്കുള്ള സൈക്കിളാണിത്. നല്ല സെറ്റപ്പുള്ള സാധനമാണ്. എങ്ങനെയാണ് ഇതിന്? 3 റുപ്യ. ചെറിയ കുട്ടികൾക്കുള്ള നല്ല കമ്പനിയാണ്, നല്ല ഉറപ്പുള്ള സാധനമാണ്, ലോക്കൽ സാധനമൊന്നുമല്ല. പിന്നെ കുട്ടികൾക്കുള്ള തന്നെയാണ് ഈ സൈക്കിള്. ട്യൂബ്ലെസ് ആണ്, ബാക്കിൽ സീറ്റൊക്കെ ഉണ്ട്, ചാരി ഇരിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. ഇത് 3 റുപ്യ. ഇത് പിന്നെ സാധാ സൈക്കിൾ, വലിയ കുട്ടികൾ ഉപയോഗിക്കണേ. പിന്നെ 24 സൈസ്. ഇതിന് 5,300 വരും. അപ്പൊ ഇതിന് സാധാ തന്നെ ഉണ്ട്. ഇനി ഒന്നുകൂടി ഒരു ക്വാളിറ്റി നല്ലൊരു സെറ്റപ്പ് ഉള്ള അതിവിടെ ഇന്നലെ കഴിഞ്ഞതാണ്, നാളത്തും അതിന് 5,500 അതിന് വില. 26 സൈസ്. ചെറിയൊരു മാറ്റം, അതായത് അത് പറ്റാത്ത കുട്ടികളുണ്ട്, അതിന് കാലെത്താത്ത. അപ്പൊ ഒന്നും കൂടി ചെറുത് കൊണ്ടുവന്നാണ് അതില് 24. പിന്നെ അത് ലേഡീസ് സൈക്കിള് 20 സൈസ്. സീറ്റ് കണ്ട് അത് 4,500. പിന്നെ ഇത് നേരത്തെ നമ്മൾ പറഞ്ഞ ഇത് പിന്നെ 16 സൈസ്. നേരത്തെ കാണിച്ചിനാട്ടിലും കുറച്ച് വലുത്, ഇതൊരു 3,500. പിന്നെ ഇത് ഗിയറുള്ള സൈക്കിളാണ്. ഗിയറിനോട് കൂടി സോക്കാപ്സർ, ഡിസ്ക് ബ്രേക്ക് മുന്നിലും ബാക്കിലും, ഇതെല്ലാം പാടുള്ള ഇതിന് 9 റുപ്യ. ഷോക്കപ്പ് ഉണ്ട്, ഡബിൾ ഡിസ്ക്, പിന്നെ ഗിയർ, എല്ലാ സംവിധാനങ്ങളുള്ള. ഇത് സാധാ ഗിയറുള്ള സൈക്കിൾ, മുന്നിലും ബാക്കിലും ഗിയറുള്ള സൈക്കിള്. ഇത് 8,500. ഇതിപ്പോ 2 ദിവസം മുമ്പ് ബേപ്പൂരിൽ നിന്ന് ഒരാൾ വന്നേ ഇത് എടുക്കാന്. അപ്പൊ ഞാനിത് 8,500 തന്നെയാണ് പറയല്ലേ, എന്നെ കൂട്ടി പറഞ്ഞാൽ പിന്നെ കുറക്കണം, അങ്ങനെ ഒരു പരിപാടി ഇല്ലാത്തതുകൊണ്ട് 8,500 പറയും, 8,500 കൊടുക്കുകയും ചെയ്യും. അപ്പൊ മുപ്പര് എന്തെങ്കിലും കുറക്കാണ്ടോക്കെ ചോദിച്ചാൽ അങ്ങനെ ലാസ്റ്റ് തന്നെ ഞാൻ മാക്സിമം കുറച്ചിട്ട്. പിന്നെ അവര് എടുത്തതിന് ശേഷം തന്നെ പറഞ്ഞേ, ഈ പിന്നെ ഗിയറുള്ള സൈക്കിളിന് എത്ര ലോക്കൽ കമ്പനി ആയാലും 10 റുപ്യ കുറച്ച് കിട്ടൂല. അയാൾ 8,500 എടുത്തതിന് ശേഷം അയാൾ തന്നെ എന്നോട് പറയാണ്, ഇയാൾ വരുന്നതോ കോഴിക്കോടിൻ്റെ അടുത്തിൽ നിന്നാണ്. കോഴിക്കോട് സിറ്റിക്കാണ്ട് പോയാൽ സൈക്കിളിൻ്റെ ഒരു ലോകല്ലേ, പക്ഷെ അവിടുന്ന് പോകാതെ ഇങ്ങോട്ട് വരുന്നത് ഇവിടുത്തെ ആ ഒരു വിലക്കുറവിൻ്റെ തന്നെയാണ്. പിന്നെ നമുക്ക് അവരെ കോഴിക്കോടിനൊക്കെ എടുക്കണ കുറ്റം പറയാൻ പറ്റില്ല. അത്രയും ടൗണിലൊക്കെ ഒരു റൂം എടുത്താണ്ട് ലക്ഷങ്ങൾ വാടക കൊടുത്താണ്ട് നമ്മൾ കൊടുക്കണവരൊരിക്കലും കൊടുക്കാൻ കഴിയില്ല. അപ്പോൾ അവരെടുക്കണ കൊള്ള ലാഭമാണ്, അമിതമായിരിക്കുന്ന ലാഭം എടുക്കുക എന്നൊന്നും പറയാൻ പറ്റില്ല. അവരെ കച്ചവടം മുന്നോട്ട് പോകണമെങ്കിൽ അവർക്ക് അങ്ങനെ തന്നെ കൊടുക്കണം. നമുക്ക് ഇങ്ങനൊക്കെ ഒരു സൗകര്യം ഉള്ളതുകൊണ്ട് നമ്മൾ കുറച്ച് കൊടുക്കണേ, അത്രേ ഉള്ളൂ. അപ്പോൾ അത് കണ്ടിട്ട് ജനങ്ങൾ ഇങ്ങോട്ട് വരുന്നത് മാത്രം. പിന്നെ ഇത് സെയിം തന്നെ, അത് സെയിം തന്നെ. പിന്നെ ഇത് നമ്മൾ അത് 2500 ട്യൂബ്ലെസ് ചെറിയ കുട്ടികളുടെ ഇത് കുറച്ചുകൂടി സൈസ് കൂടുതൽ. ഇത് സൈസ് ഇത് പിന്നെ നമ്മൾ നേരത്തെ പരിചയപ്പെട്ട അല്ല, ഇത് 20 സൈസാണ്. 20 സൈസ് കുറച്ച് വലുതാണ്. 4 രൂപയാണ് നമുക്കൊരു 3800 കൊടുക്കാം. 3800. പിന്നെ ഇത് സാധാ സൈക്കിളാണ് എന്ന് പറഞ്ഞാൽ സോക്കാപ്സർ ഡബിൾ ഡിസ്ക് ഉള്ള ഡിസ്ക് ബ്രേക്ക് ഉണ്ട്. ഇത് 6500. ഷോക്കപ്പം വരുന്നുണ്ട് ഫ്രണ്ട്. അതെ അതെ. ഇതിപ്പോ പിന്നെ 2-3-4 ദിവസം മുമ്പ് ഒരാൾ വന്നിരുന്നു. അപ്പൊ അയാള് പറഞ്ഞു ഇതേ സൈക്കിൾ മൂപ്പര് 8500 ഈ സാധനം എടുത്തായിരുന്നു. 6500 കൊടുക്കുന്ന സാധനം മൂപ്പര് എടുത്തത്. ഇപ്പൊ ആ വേദന പറയണ്ടേ, ഞാൻ ഇത് അറിഞ്ഞില്ലല്ലോ, ഒരാഴ്ച മുമ്പ് ഞാൻ ഇത് 8500 ഈ സെയിം സാധനം എടുത്തെന്ന് പറഞ്ഞത്. അപ്പൊ അത്രയും ഒരു വില വ്യത്യാസം ഉണ്ട്. 2000 രൂപേനെ മാറ്റുണ്ട് ഒരു സൈക്കിൾ വരെ. ഇത് ഗിയറുള്ള ഡിസ്ക് കാര്യങ്ങൾ ഷോക്കപ്പ് വരുന്നുണ്ട്. ഇത് റേറ്റ് എങ്ങനെയായിരുന്നു? ഇത് നമ്മള് മുന്നിൽ കാണിച്ച 9 രൂപയാണ്. പിന്നെ ഇത് ഫ്രിഡ്ജ് സിംഗിൾ ഡോർ. ഇതൊക്കെ നമ്മൾ നേരത്തെ വീഡിയോയിൽ പറഞ്ഞ സാധനങ്ങൾ തന്നെയാണ്. ഒരു 1100 രൂപ, 1500, 1200, ആ ലെവലിലൊക്കെ വരുന്ന പുതിയ ഫ്രഷ് സാധനമാണ്. ചെറിയ സ്ക്രാച്ചിലൊക്കെ ആയിട്ട് വരുന്ന സാധനങ്ങളാണ്. പിന്നെ അതിൻ്റെ നേരത്തുള്ള വീഡിയോയിൽ തന്നെ കോളുകൾ ഇപ്പോഴും നിരന്തരമായി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പിന്നെ ഇത് ഇനി പ്രത്യേകിച്ചൊന്നും പറയേണ്ടില്ല. ആ വീഡിയോയിലുള്ള അതേ റേറ്റും അതേ ഇതിൽ തന്നെയാണ് ഇപ്പോഴും കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ മിന്നാന്ന് വെട്ടിച്ചെറിയുന്ന ഒരാൾ വന്ന് അന്ന് വീഡിയോ കണ്ട ആളാണ് വന്നത്. അത് നമ്മൾ 10 മാസം മുമ്പ് ചെയ്തത് ഇപ്പോഴും ആളുകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. വെട്ടിച്ചെറിനെ കാണാൻ പോയക്കടുത്ത് ഇവിടുന്ന് ഒരു 44 കിലോമീറ്റർ ദൂരമാണ്. അയാൾ വന്ന് അന്ന് വീഡിയോ കണ്ടു വന്നാണ്ടാണ് അന്ന് ഫ്രിഡ്ജ് എടുത്ത് പോയത്. അത്രയും ദൂരത്ത് വന്നാണ്ട്. ഇത് 13 ആണ്, ഒരു 1200 കൊടുക്കും. പല കമ്പനികളുണ്ട്, പല ഈ ആഴ്ചയിൽ സ്റ്റോക്ക് കുറച്ചൊരു കുറവുണ്ട്. അടുത്ത ആഴ്ച കൂടുതൽ വരാണ്ട്. പിന്നെ വേൾപൂൾ, പിന്നെ നമ്മളെ വാഷിംഗ് മെഷീൻ അല്ലേ? വാഷിംഗ് മെഷീൻ ഇത് ടെൽറ്റ എന്ന കമ്പനിയാണ്. ഇത് പുതിയ ഫ്രഷ് സാധനമാണ്. ഇത് 9 രൂപ, നമുക്ക് 8800 ലാസ്റ്റ് കൊടുക്കും. 8800 7 കിലോ. പിന്നെ ഇത് ബ്രിഗോ എന്ന കമ്പനി. കവറിങ് വെള്ളം ആകണ ഒരു പ്രശ്നമൊന്നുമില്ല, ഒരു മൂടിങ്ങനെ ഉള്ളതുകൊണ്ടേ. 10 കിലോന് ഇത് 12-3 ലാസ്റ്റ് ഒരു 12-ന് കൊടുക്കും. 12 രൂപയാണ്. ഇത് 5 കൊല്ലം മോട്ടോർ വാറണ്ടി, 2 കൊല്ലം ബോഡി വാറണ്ടി ഉണ്ട്. പിന്നെ അതേ കമ്പനിയുടെ തന്നെ ഇത് 9 കിലോന് 10,500 10,400 കൊടുക്കും. സെയിം തന്നെ, 5 കൊല്ലം വാറണ്ടി ഉണ്ട്. 9 കിലോ അതെ. പിന്നെ ഇത് യൂസ്ഡ് ആണ്, ഓട്ടോമാറ്റിക് 6500 6 രൂപയ്ക്കൊക്കെ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. 6 രൂപ പിന്നെ ഇത് യൂസ്ഡ് സെമി സാധാ. ഇത് 4-300 കൊടുക്കാം. 6 കിലോ. പിന്നെ ഇത് യൂസ്ഡ് ഫ്രിഡ്ജ് ഇത് നമുക്ക് നേരത്തെ പറഞ്ഞതാണ്, ഏതെടുത്താലും 5 രൂപയെന്നല്ല. ആ ലെവലിൽ തന്നെ എപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്. 5 രൂപ നേരത്തെ വീഡിയോ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ 5-300 കൊടുത്തിനാണ്. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ ലാസ്റ്റ് 5 എന്ന് പറഞ്ഞതിന് ശേഷം പിന്നെ ആ ലെവലിൽ തന്നെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. നല്ല വർക്കിംഗ്, നല്ല കണ്ടീഷനാണ്. പിന്നെ ട്രെഡ്മില്ല് ഇത് പിന്നെ ഒരുപാട് ആളുകൾ ചോദിക്കല്ലേ ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണ്, ഒന്ന് വീഡിയോസ് ഇട്ട് വരുമോ, ഫോട്ടോ ഇട്ട് വരുമോ എന്നല്ല. അപ്പോൾ ജസ്റ്റ് ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഇതിങ്ങനെ കൂട്ടി വെക്കാൻ തുറന്നക്കാനൊക്കെ ഉള്ള സൗകര്യം ഉണ്ട്. ചെറിയ സ്ഥലം മതി. കുറഞ്ഞ സ്ഥലം മതി. സ്ഥലമെങ്കിലും തുറന്നൊക്കെ ഇങ്ങനെ മടക്കി വെക്കാം. ഇവിടെ ലോക്ക് ഉണ്ട്. ലോക്ക് എടുത്ത് വെച്ചതാണ്. പിന്നെ അതിങ്ങനെ നിർത്തി വെക്കാം. പിന്നെ ഇത് നമുക്ക് പതുക്കെ നടക്കണമെങ്കിൽ പതുക്കെ നടക്കാം, എത്ര പതുക്കെ വേണമെങ്കിലും നമുക്ക് എത്ര മണിക്കൂർ വേണമെങ്കിലും ഇതേ ലെവലിൽ നമുക്ക് നടക്കാം. ഇനി ഒന്ന് സ്പീഡ് കൂട്ടണമെങ്കിൽ സ്പീഡ് കൂട്ടാം. എത്ര നമ്മൾ ഇതിനനുസരിച്ച് ഇത് ചെയ്യാൻ പറ്റും. ഇലക്ട്രിക് അല്ല, കറണ്ട് ആകുന്ന പ്രശ്നമില്ല, മാനുവലാണ്. പിന്നെ നമുക്ക് ഓടണമെങ്കിൽ ഓടാം. ഈ ലെവലിൽ നമുക്ക് 10 മിനിറ്റ് ഓടണമെങ്കിൽ 10 മിനിറ്റ് ഓടാം. ഇതൊക്കെ നമ്മൾ 10 മിനിറ്റ് ഉപയോഗിച്ചാൽ നമ്മൾ ശരിക്കേണ്ടി വിയർക്കും. നമ്മൾ ആ എക്സസൈസ് ചെയ്താൽ പോലെ നമ്മൾ ശരിക്കും തന്നെ കാണാൻ കഴിയും. പിന്നെ ഇതുപോലെ തന്നെ സൈക്കിളിൻ്റെ ഒരു പരിപാടി ഉണ്ട്. 3 ഓപ്ഷനാണ് ഇതുമേൽ ഉള്ളത്. കാലിലെ മുട്ടിന് മസില് ഇതിനൊക്കെ അതിൻ്റെ ഒരു എക്സസൈസ് കിട്ടും. സൈക്ലിങ് അതെ. പിന്നെ അതിൻ്റെ ബാക്കിൽ വേറൊരു സംവിധാനമാണ്. ഇതിൻ്റെ റേറ്റ് 10,800 ആണ്. നമ്മൾ ലാസ്റ്റ് 10,600 ആണ് ഇത് കൊടുക്കുന്നത്. 10,600 ആ. ഇത് ഒന്നുകൂടി നേരത്തെ വരുന്നതിനെക്കാട്ടിലും ഒരു സ്ട്രോങ് ഉള്ള ഐറ്റംസ് ആണ്. അതേപോലെ ഇങ്ങനത്തെ കുറച്ച് ഓപ്ഷൻസ് കൂടുതലുണ്ടല്ലേ. പിന്നെ ഒരു 150 കിലോ വരെയുള്ള ആളുകൾക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും. നേരത്തെ ഉണ്ടായതിന് 10 രൂപ 9,800 നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതിപ്പോൾ ഇവിടെ സ്റ്റോക്ക് ഉണ്ട്, ഇഷ്ടമാരുണ്ട്. ഇതിപ്പോൾ കഴിഞ്ഞ ആഴ്ച പുതിയൊരു മോഡൽ വന്നാൽ. പിന്നെ ഇതുമേൽ ഇങ്ങനെ ഒരു ഡിസ്കിനൊക്കെ ഉള്ള ഒരു എക്സസൈസ് അങ്ങനെ സംവിധാനം. ഒറ്റ മെഷീൻ മറ്റോ 3 പരിപാടി ഉണ്ട്. 10,600 ഇത് 9,800 ഉണ്ട് ഇവിടെ കേട്ടോ. രണ്ട് 3 ഉണ്ട്, പക്ഷേ ഇത് ഒന്നും കൂടി ഒരു സ്ട്രോങ് ആണ്. ഇത് 150 കിലോ വെയിറ്റ് ഉള്ള ആളുകൾക്ക് ഉപയോഗിക്കാം. മറ്റൊരു 120 ആണ്. അപ്പം അങ്ങനെ വ്യത്യാസമുണ്ട്, ക്വാളിറ്റി മാറ്റം. ആ ക്വാളിറ്റി മാറ്റമുണ്ട്. പിന്നെ ഇത് ഇലക്ട്രിക് ആണ്. ഇത് 12,500 ആണ്. 12 രൂപയ്ക്ക് നമുക്ക് ലാസ്റ്റ് കൊടുക്കാം. 12 രൂപയ്ക്കാണ്. ആ പിന്നെ വാഷിംഗ് മെഷീൻ ഇത് 8 കിലോ നമ്മൾ 5 രൂപ നമുക്കൊരു 4,800 കൊടുക്കും. പിന്നെ അത് നേരത്തെ നമ്മൾ കാണിച്ചാൽ സാംസങ്ങിന്റെ 6 രൂപ. യൂസിന് 2 മാസത്തെ വാറണ്ടിയാണ് നമ്മൾ കൊടുക്കുന്നത്. അതിലെടുക്ക് കംപ്ലൈന്റ് എന്നാൽ നന്നാക്കി കൊടുക്കും. നന്നായിട്ട് നന്നാക്കാത്ത എന്തെങ്കിലും കേസാണെങ്കിൽ ആ സാധനം കൊടുത്തിട്ട് നമ്മൾ പകരം വേറെ സാധനം. ഇതിന്റെ എക്സസൈസ് ചെയ്യുന്ന സൈക്കിളാണ്. സൈക്ലിംഗ് രണ്ട് മോഡലുണ്ട്. ഇങ്ങനെ ഒരു ചവിട്ടുന്ന പരിപാടിയാണ്. ഈ തെറാപ്പി അങ്ങനത്തെ ചെയ്യുന്ന ആളുകൾക്കൊക്കെ വളരെയധികം ഉപകാരപ്പെടുന്നത്. ഇതിന് 4,500. ആ ആ. പിന്നെ അതിൻ്റെ ഒരു വേറെ ഐറ്റംസ് ആണിത്. ഈ കളർ ഇത് 4 രൂപ. സൈക്കിളിൻ്റെ പക്ഷെ ഇതിന് ആവശ്യക്കാർ നല്ല ഉണ്ട്. നല്ല പോണ സാധനം തന്നെയാണ് ഇവിടെ. പിന്നെ ഇത് ട്രെഡ്മിൽ നേരത്തെ ഇവിടെ ഉണ്ടായിരുന്ന അതന്നെ. ആ 3 ഓപ്ഷനുള്ള സംഗതി തന്നെയാണ്. 10 രൂപയാണ്. 9,800 നമ്മൾ ലാസ്റ്റ് കൊടുത്തുകൊണ്ടിരിക്കുന്ന സാധനമാണ്. ഇതിവിടെ കൂടുതലുണ്ട് ഇപ്പോൾ സ്റ്റോക്ക്. അത് യൂസ്ഡ് ഇതൊക്കെ നേരത്തെ പറഞ്ഞ പോലെ ഇതൊക്കെ 5,000 രൂപ നല്ല കണ്ടീഷനുള്ള സാധനമാണ്. ആ പല മോഡൽസ്, പല കമ്പനി ഉണ്ട്. LG ഉണ്ട്, വേർപൂൾ ഉണ്ട്, ഗോദ്രേജ് ഉണ്ട്, എല്ലാ കമ്പനി ഉണ്ട്. ഏത് കമ്പനിൻ്റെ ഏതെടുത്താലും 5 രൂപ. 5 രൂപ. ഇത് സ്റ്റെബിലൈസർ ആണ്, ഫ്രിഡ്ജിൻ്റെ മുകളിലൊക്കെ വെക്കണേ. നമ്മൾ കൊടുക്കണ 1,300 ആണ്. 3 കൊല്ലം വാറണ്ടിയുള്ള പുതിയ ഫ്രഷ് ആണ്. 3 കൊല്ലം വാറണ്ടി. 3 കൊല്ലം ആ. ഇത് യൂസിൽ സ്ക്രാച്ച് അല്ല. പിന്നെ കുക്കർ ഇപ്പോൾ ഈ ഐറ്റംസ് ആണ് ഇന്നുള്ളത്. അടുത്ത ആഴ്ച കൂടുതൽ വരും. പിന്നെ ഇതിന് 5 കിലോ 800 രൂപ. പിന്നെ അയൺ ബോക്സ് ഇതിന് 750 രൂപ. ആ. പിന്നെ യൂസ്ഡ് ഫ്രിഡ്ജ് ഡബിൾ ഡോർ ഉണ്ട്. പിന്നെ ഡബിൾ ഡോർ ഈ വലുത് വരലുണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മളിപ്പോ ഇത് മിന്നാന്ന് വന്നാണ് 3 എണ്ണം. ഇത് ആ ആ സ്പോട്ടിൽ തന്നെ അത് 3 പോയിട്ടുണ്ട്. അപ്പൊ അവരിന്ന് കൊണ്ടുപോകും. അപ്പൊ ഞാൻ ഇന്നലെ കൊണ്ടാന്നപ്പോ ഇന്നിങ്ങനെ ഒരു പരിപാടി ഉള്ളതുകൊണ്ട് ഇത് ഇവിടെ കഴിഞ്ഞിട്ട് കൊണ്ടാകുന്ന കാണിച്ചു കൊടുക്കാന്. കാരണം അടുത്ത ആഴ്ച ഇനി വേറെ വരാണ്ട് അപ്പൊ കാണുന്നില്ലല്ലോ. അപ്പൊ ഇതേ മോഡൽ വന്നിക്കുകയാണെങ്കിൽ വലുത് വന്നിക്കുകയാണെങ്കിൽ വിലയിൽ കുറഞ്ഞ മാറ്റം ഉണ്ടാവും. സാധാരണ ഇതിൽ ഈ ഐറ്റംസിൽ വരുന്നതാണെങ്കിൽ 7,500 ആണ്. ഏതെടുത്താലും 7 രൂപ. ആ ആ. ഇതിനൊക്കെ ആണെങ്കിൽ കുറച്ച് കൂടും. അപ്പോൾ നമ്മൾ 9 രൂപ കൊടുത്തിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് വരലുണ്ട്. വലുത് കൂടുതലും ഈ ഐറ്റംസാണ് വരല്. ഈ ഐറ്റംസിൽ വന്നാൽ ഏതെടുത്താലും 7 റുപ്യ. 7 റുപ്യ അല്ല, കണ്ടീഷനുള്ള സാധനം തന്നെ. അപ്പം ഉള്ളും പുറക്കാല വൃത്തില്ല. ഒരു 2 മാസത്തെ വാറണ്ടി കാര്യങ്ങൾ എല്ലാത്തിനും ഉണ്ട്. ഇതൊക്കെ 7 വട്ട. ഫ്രിഡ്ജ് ഡബിൾ ഡോർ ഇതൊക്കെ എങ്ങനെയാണ്? അത് പിന്നെ അടിയില് ഇത് വരുന്നത് ഫ്രീസറുകളാണ്. ഫ്രീസർ വരുന്നത് ഓരോ പ്രശ്നങ്ങൾ അല്ലേ? കുനിയാനൊക്കെ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇതിന്റെ റൈറ്റും കാര്യങ്ങളൊക്കെ ഏകദേശം നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ആ ലെവലിൽ തന്നെയാണ് ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, പിന്നെ ഒരു 19, 19,500, 20, 21 ആ ലെവലിലൊക്കെ വരും. ഇതൊക്കെ നമുക്ക് കംപ്രസർ വാറണ്ടി ഒക്കെ എങ്ങനെയായിരുന്നു? ഇത് നമ്മൾ സ്ക്രാച്ചിൽ വരണാണെങ്കിൽ 1 വർഷം. ചിലത് ഇത് ഫ്രഷ് തന്നെയാണ്. ഫ്രഷ് വരുമ്പോൾ കമ്പനി കൊടുക്കണ ഫുള്ള് 10 കൊല്ലം കംപ്രസർ വാറണ്ടി. ഇത് 2 എണ്ണം പൈൽവട്ടാണ്. ഇതിപ്പോ നമ്മള് 2021 കൊടുക്കും. 21 പിന്നെ റൈറ്റിംഗിൽ ചിലപ്പോ മാറ്റം വരാൻ സാധ്യതയുണ്ട്. ഇതേ ഐറ്റംസ് വരികയാണെങ്കിൽ അടുത്താഴ്ച വരുമ്പോൾ ചിലപ്പോൾ ഒത്തിരി കൂടാൻ സാധ്യതയുണ്ട്. ഒരു പക്ഷേ ചിലപ്പോൾ കുറയാൻ സാധ്യതയുണ്ട്. നമ്മളിപ്പോൾ ഇന്നത്തെ റൈറ്റാണ് പറഞ്ഞത്. അപ്പോൾ ചിലപ്പോൾ ഇന്ന് ഈ വീഡിയോ ചിലപ്പോൾ 4 മാസം കഴിഞ്ഞിട്ടേക്ക് ഒരാളെ കണ്ടിട്ട് റൈറ്റ് വരുമ്പോൾ ഒരു പക്ഷേ ഇന്നുള്ളതായിട്ട് കുറച്ച് കുറയും. ചിലപ്പോൾ കുറഞ്ഞ ഇല്ലാതെ കൂടും. മറ്റുള്ള ഇലക്ട്രിക് സാധനമല്ലേ, വിലയിലൊക്കെ മാറ്റം വരാൻ സാധ്യതയുണ്ട്. പിന്നെ ഇപ്പോൾ നമ്മളെ ഈ വീഡിയോസ് കണ്ടിട്ട് ഒരുപാട് സാധാരണക്കാർ മാത്രമല്ല, ഒരുപാട് VIP ലെവലിലുള്ള ആളുകളൊക്കെ ഇവിടെ വരലുണ്ട്, സാധനം വാങ്ങിക്കൊണ്ടുണ്ട്. ഇപ്പോൾ ഒരാഴ്ച മുമ്പ് നമ്മളെ മർക്കസ് നോളേജ് സിറ്റിയിലെ പ്രഗത്ഭനായിരിക്കുന്ന ഒരു അധ്യാപകൻ, ഒരു ഉസ്താദ് വന്ന് നേരത്തെ സാധനം വാങ്ങിയിരുന്നു. പിന്നെ ഒരു 5 ദിവസം കഴിഞ്ഞ് മുപ്പത് വേറെ സാധനം ഓർഡർ ചെയ്ത് ആ സാധനം എടുത്തുപോയി. അതുതന്നെ നമ്മളെ ഒതുക്കങ്ങലെ യാസുന്ന അറബി കോളേജിലെ പ്രഗത്ഭനായൊരു അധ്യാപകന് വന്ന് സാധനം എടുത്തുണ്ടായി. അങ്ങനെ പിന്നെ കോഴിക്കോട് ഒരു SI സാറ് ഇവർ കഴിഞ്ഞ ആഴ്ച വിളിച്ചിരുന്നു. ഒരു 1-2 സാധനത്തിന് ഓർഡർ പറഞ്ഞിട്ടുണ്ട്, എത്തിയ വിവരം പറയാൻ പറഞ്ഞിട്ടുണ്ട്. നേരത്തെ അവിടെ വന്ന് സാധനം എടുത്തുകൊണ്ടായ ആളാണ്. അദ്ദേഹം തന്നെ വീണ്ടും വിളിക്കുന്നത്. അതുപോലെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥന്മാരൊക്കെ ഒരുപാട് വന്ന് സാധനം എടുത്തു പോയിട്ടുണ്ട്. അപ്പം എല്ലാ ഐറ്റംസ് നമ്മൾ പാവങ്ങൾ മാത്രമല്ല, ജീവിതത്തിൻ്റെ നാനാത്തുറകളിലെ VIP ലെവലിലുള്ള ആളുകളൊക്കെ വന്ന് നമ്മളെ കടയിൽ വന്ന് സാധനം എടുത്ത് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ അവർക്ക് അതിൻ്റെ ഒരു വ്യത്യാസം മനസ്സിലായിട്ട് തന്നെയാണ് ഇപ്പോൾ അതൊക്കെ വരുന്നത്. പിന്നെ TV വരുന്നുണ്ട് അല്ലേ? ആ TV ഉണ്ട്. ഇതെങ്ങനെയാണ്? ഇത് സ്മാർട്ട് TV ആണ്, 32 ഇഞ്ച്. പിന്നെ 9,900. 9,900. ഇത് പിന്നെ കമ്പനി വാറണ്ടി, കമ്പനി 3 കൊല്ലം വാറണ്ടി ഉണ്ട്. ആൻഡ്രോയിഡ് ആണ്, LED TV. പിന്നെ ഇതിന്റെ 40 ഇവിടെ ഉണ്ടായിരുന്നു, കഴിഞ്ഞതാണ്. 40 ആണെങ്കിൽ 15 റുപ്യ വരും. 15 റുപ്യ. ഇത് സെയിം വാറണ്ടി ഒക്കെ ആയിട്ടുണ്ട്. പിന്നെ നമ്പർ ഞാൻ ഒന്ന് പറയാം. 98 47 30 37 05 ഇതാണ് വിളിക്കേണ്ട നമ്പർ. പിന്നെ കഴിയുന്നതും ഞായറാഴ്ച ദിവസങ്ങളിൽ വിളിക്കാതിരിക്കുക. കാരണം നമ്മൾ കാരുടെ ലീവാണ്. അന്ന് നമ്മളേതായിരിക്കുന്ന പ്രൈവറ്റ് കാര്യങ്ങളുമായി ബന്ധപ്പെടുമ്പോൾ ചിലപ്പം ഫോൺ അറ്റൻഡ് ചെയ്യാൻ കഴിയൂല. അപ്പം വിളിക്കാതിരിക്കലാണ് ഞായറാഴ്ച നല്ലത്. ഇനി കൂടുതൽ മിസ് കോളൊക്കെ കണ്ടാൽ കടണ്ടാവില്ല. അപ്പം നമ്മൾ മറ്റുള്ള വിഷയങ്ങൾ ഏർപ്പെടുമ്പോഴേ ചിലപ്പോൾ മൊബൈൽ നമ്മളെ കയ്യിൽ ഉണ്ടായിക്കോന്നില്ല. ചിലപ്പോൾ നമ്മളെ തൊടിയിൽ തന്നെ എന്തെങ്കിലും പിന്നെ പച്ചക്കറി കടയിലോ അല്ലെങ്കിൽ പച്ചക്കറി കൃഷി അങ്ങനെ ആ ലെവലുമായിട്ട് ഉള്ള ബന്ധങ്ങൾ വിടുമ്പോഴേ ഫോണ് ചിലപ്പം എടുക്കാൻ കഴിയൂല. അപ്പം വിളിക്കാതിരിക്കാൻ നല്ല. എന്നതുപോലെ തന്നെ മലപ്പുറം കോഴിക്കോട് ജില്ലയുടെ അപ്പുറത്തുള്ള ആളുകളും വിളിച്ചാൽ സാധനം കൊണ്ടാകാനൊക്കെ ഉള്ളൊരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് അവർക്ക് അത്ര ഒരു ഉപകാരപ്പെടും തോന്നില്ല. അതേസമയം ഈ മലപ്പുറം കോഴിക്കോട് ജില്ലക്കാർക്ക് ആയിരിക്കും കൂടുതൽ ഉപകാരപ്പെടുക. എന്ന് വെച്ചാൽ അവർ വിളിക്കണ്ടെന്നോ കടയിൽ വരണ്ടെന്നോ സാധനം എടുക്കണ്ട എന്നല്ല, അതൊക്കെ ഞാൻ അവരെ ഇഷ്ടം പോലെ ചെയ്യാം. ഇങ്ങനെ ഡെലിവറി ഇല്ലാത്തതുകൊണ്ട് വണ്ടിക്കൂലൊക്കെ നല്ല വരാൻ സാധ്യതയുണ്ട് അത്രയും ദൂരമാകുമ്പോഴേ. അപ്പം അങ്ങനെ ഒരു വിഷയമുണ്ട്. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മളിപ്പോൾ ഈ വേഷം തന്നെയാണ്, അപ്പോൾ ടവലൊക്കെ കെട്ടിയിട്ടാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ചില ആളുകൾ വന്നിട്ട് ചില സമയം എല്ലാ സമയത്തും പോയി ടവൽ കിട്ടുമല്ലോ. അപ്പോൾ വന്നാണ്ട് ഇത് ഏതാ കടാന്ന് വെച്ചാൽ നിങ്ങൾ വിചാരിച്ച അല്ല, അതല്ല, ഇത് വേറെ ആളാണെന്ന് പറഞ്ഞ് അത് തലയിൽ ടവലൊക്കെ കെട്ടിൻ്റെ ആളെ തന്നെയാണ്. അപ്പോൾ നമ്മൾ ടവലാണ് കെട്ടി കൊടുക്കും, ആ ഈ ആൾ തന്നെയാണ്. അപ്പോൾ അതിപ്പോൾ ഇനിയിപ്പോൾ കഴിച്ചാൽ പറ്റാത്തൊരു കണ്ടീഷനാണ് ഇപ്പോൾ ഉള്ളത്. അത്രയും ജനങ്ങളെ മനസ്സിൽ നമ്മൾ ആ ഒരു രൂപം വരെ പതിഞ്ഞിട്ടുണ്ടെന്ന് അർത്ഥം. അപ്പോൾ അത് ഉദ്ദേശിച്ചുകൊണ്ടാണ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ എത്രയും സമയം വെയിറ്റ് ചെയ്യും. ചിലപ്പോൾ നമ്മൾ ഇവിടെ ഉണ്ടാവില്ല, ഒരു ദിവസം ഭക്ഷണം കഴിക്കാനോ വീട്ടിൽ പോകും, അല്ലെങ്കിൽ അത്യാവശ്യത്തിന് പുറത്തൊക്കെ പോയിക്കാണെങ്കിൽ മണിക്കൂറുകളോളം അവിടെ വെയിറ്റ് ചെയ്യലുണ്ട്. സമയം 6 മണിക്കൂർ കഴിയും, 1 മണിക്കൂർ കഴിയും, ആയിക്കോട്ടെ ഞങ്ങൾ ഇവിടെ കാത്തുകാരനാണ്ട്. അപ്പോൾ ആ നിലക്കുള്ളൊക്കെ ഒരു സഹകരണമായിട്ടാണ് ജനങ്ങൾ എല്ലാവരും ഉണ്ടായിരുന്നത്. സെൽവിക, നമ്മൾ തൽക്കാലം നമ്മൾ ചെറിയ വീഡിയോ ആയിട്ട് നിർത്തുകയാണ് അല്ലേ? അപ്പോൾ നമ്മൾ മറ്റ് സാധനങ്ങളൊക്കെ നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ തന്നെയാണ്, വലിയ മാറ്റങ്ങളൊന്നുമില്ല, ചെറിയ ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടും ലോഡിനനുസരിച്ചുള്ള ചെറിയ മാറ്റങ്ങളേ ഉള്ളൂ സാധനങ്ങളിൽ. അപ്പോൾ നമുക്കിന്ന് കൂടുതൽ വന്ന് നമ്മൾ കാണിക്കാള്, അന്ന് കഴിഞ്ഞ വീഡിയോയിൽ ഒരു സംഘടന ഉണ്ടായിരുന്നു, സൈക്കിൾ ചോദിച്ചവർക്ക് കൊടുക്കാൻ പറ്റിയില്ല, അപ്പോൾ സൈക്കിളിന് നല്ലൊരു കളക്ഷൻ വന്നിട്ടുണ്ട്, യൂസ്ഡുകളാണെങ്കിലും നല്ല കളക്ഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചെറിയ വിലയിലുള്ള യൂസറിനൊക്കെ ചെറിയ ഒരു ബഡ്ജറ്റ് നോക്കുന്നവരെ സംബന്ധിച്ച് 5000 രൂപയ്ക്ക് സിംഗിൾ ഡോറ്, 7000 രൂപയ്ക്ക് ഡബിൾ ഡോറ്, അങ്ങനെയൊക്കെയുള്ളൊരു ചെറിയ വീഡിയോ ആയിട്ട് പെട്ടെന്ന് കാര്യങ്ങൾ നമ്മൾ അടിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ നമ്പറൊക്കെ വീഡിയോയിൽ തന്നെ നൽകുന്നുണ്ട്. അപ്പോൾ ലൊക്കേഷൻ ഒന്നുകൂടി പറയാം, മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി തുറക്കല്, അതായത് എയർപോർട്ട് ജംഗ്ഷന് തൊട്ട് മുമ്പായിട്ട് മലപ്പുറത്തു നിന്ന് വരുന്നവർക്ക്, കോഴിക്കോട് നിന്ന് വരുന്നവർക്ക് എയർപോർട്ട് ജംഗ്ഷൻ കഴിഞ്ഞിട്ടുള്ള തൊട്ട് മുമ്പ് അറേബ്യൻ മജ്ലിസ് ഹോട്ടലിനോട് സമീപത്തായിട്ട് തന്നെയാണ് നമ്മൾ സ്ഥിതി ചെയ്യുന്നത്, കൂൾ സോണ്. അപ്പോൾ നമ്മൾ നമ്പർ കാര്യങ്ങൾ വീഡിയോയുടെ തായും അതേപോലെ വീഡിയോയിലും നൽകിയിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷനിലും നൽകിയിട്ടുണ്ട്, പിന്നെ സെൽബിക്ക പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക, കഴിഞ്ഞ വീഡിയോ പോലെ തന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മൾ സൺഡേ ഓപ്പൺ അല്ല, ഇടയ്ക്ക് എന്നെ നിങ്ങൾ ഫോൺ എടുക്കാത്ത സമയത്ത് എന്നെ വിളിച്ച് ചോദിക്കാറുണ്ട്, കൊണ്ടോട്ടിയിൽ ആ നമ്പറൊന്നും തരുമോ വെച്ചിട്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, നമ്പർ കൊടുക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപ്പോൾ സൺഡേ അവരുടെ കട ഓപ്പണും അല്ല, അതേപോലെ തന്നെ നമ്മൾ ആ സമയത്ത് അവരുടെ പ്രൈവസി കാര്യങ്ങൾ, വല്ല ഫംഗ്ഷനൊക്കെ ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ എടുത്തില്ലെങ്കിൽ നിങ്ങൾ ഒന്നും കരുതരുത്. അപ്പോൾ മറ്റെല്ലാ ദിവസവും വർക്കിംഗ് ഡേ ആണ്. നമുക്ക് രാവിലെ എത്ര മണി മുതൽ എത്ര വരെയാണ് ഇത് വർക്ക്? രാവിലെ 9 മണി മുതൽ രാത്രി 7 വരെ. രാവിലെ 9 മണി മുതൽ രാത്രി 7 വരെ ഉണ്ട്. പിന്നെ ഇനിയിപ്പോൾ ദൂരെ ഉള്ളവർക്ക് പിന്നെ ബുദ്ധിമുട്ടെന്നൊക്കെ പറഞ്ഞു, നമുക്ക് എയർപോർട്ടിലേക്ക് വരുന്നവരെ സംബന്ധിച്ച് ഒരു ജസ്റ്റ് 50 മീറ്റർ മാറ്റേ ഉണ്ടാവുള്ളൂ. അപ്പോൾ എയർപോർട്ടിലേക്ക് വരുന്നവരെ സംബന്ധിച്ച് അടുത്ത് തന്നെയാണ്. അപ്പോൾ അപ്പോൾ തൽക്കാലം ഞങ്ങളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വരുന്നവരെ വീണ്ടും കാണാം. പിന്നെ വേറൊരു കാര്യം കൂടി, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചെയ്തത് നമ്മളെ റിയാസ്ക്കാണ്. അപ്പം അതിൻ്റെ ശേഷം ഒരുപാട് ഇങ്ങനെ യൂട്യൂബ് ചെയ്യുന്ന ആളുകൾ വിളിച്ച് ചോദിച്ചിട്ടുണ്ട്, നമ്മൾ ചെയ്യല്ലേ ഒരുപാട് ആളുകൾ വിളിച്ച് ചോദിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ പിന്നെ അതിന് അത്ര താല്പര്യം നൽകിയിട്ടില്ല, കാരണം ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ച ഒരു നിർണായകമായ പങ്ക് നമ്മളെ റിയാസ്ക്കാക്കുണ്ട്. അപ്പോൾ ഇനി അടുത്ത് ചെയ്യുകയാണെങ്കിൽ റിയാസ്ക്ക് തന്നെ ആയിക്കോട്ടെ എന്നുള്ള ആൾക്കാണ് നമ്മൾ ഇത്രയും വെയിറ്റ് ചെയ്തത്. അപ്പോൾ ആ ഒരു സന്തോഷം നമ്മൾ രേഖപ്പെടുത്തുകയാണ്. ഇപ്പോൾ അല്ല, ഞാൻ ഇടയ്ക്ക് ചോദിക്കാറുണ്ട്, മുപ്പര് പറയും കഴിഞ്ഞതിൻ്റെ കോളിന് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് വീഡിയോ തരുവില്ലായിരുന്നു. ഇപ്പോൾ ഏതായാലും 10 മാസം കഴിഞ്ഞിട്ടാണ് മുപ്പര് വീണ്ടും ഒരു വീഡിയോക്ക് ഒരു അവസരം തരുന്നത്. അപ്പോൾ ഇതും അതേപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയുമായി വരുന്നവരെ വീണ്ടും കാണാം. സെൽവിക ആൻഡ് റിയാസ്.